ഒരു പെൺകുട്ടി ഏർപ്പിന് വിഴുങ്ങിപ്പോയി, ഒരു രക്ഷയുണ്ടായില്ല. അവസാനം സിറാജുലുദയിലേക്ക് 500 രൂപ നേർച്ചയാക്കിയപ്പോ അതാ ആ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ വന്ന് തിരൂടാണ് പുറത്തു പോയി. സംശയം ഉണ്ടാക്കണില്ലല്ലോ ഒന്നും. ഏയ് ഒന്നുമില്ല, ഉൾക്കൊള്ളാത്തത് അതിരിയില്ലേ, ഇതാണെങ്കിൽ എന്തായാലും ഉൾക്കൊള്ളും, എന്തായാലും ഉൾക്കൊള്ളാണല്ലോ എന്ന് സംഭവം. അത് ആരെ കറാമത്ത? മഹാനരായ സയ്യിദ് രാമന്തലി തങ്ങൾ ഓർമ്മ പുസ്തകം എന്ന ഈ പുസ്തകത്തിന്റെ 87-ാമത്തെ പേജിൽ ആ പെൺകുട്ടി ഏർപ്പിൻ വിഴുങ്ങിയപ്പോ ഈ തങ്ങളെടുത്ത് വന്നതും തങ്ങൾ മന്ത്രിച്ചു കൊടുത്തതും ഒക്കെ വിശദമായി എഴുതി വച്ചിട്ടുണ്ട്. എഴുതപ്പെട്ട ഒരു കറാമത്താണ് മോഷ്ടിച്ചു പറഞ്ഞത്. അതും സോഷ്യൽ മീഡിയ യുഗത്തിൽ ലൈവുള്ള പരിപാടിയിലാണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു കറാമത്ത്, അതാ ഫെയർകുട്ടി കറാമത്ത്. മുകളിൽ തീപിടുത്തം ഉണ്ടായപ്പോ അതേ സ്ഥാപനത്തിലേക്ക് 500 നേർച്ചാക്കി എന്നാണ്. അപ്പൊ എന്തായി, മുകളിൽ പോയി നോക്കുമ്പോൾ ഉള്ള തീ മുഴുവൻ ആളിക്കത്തിൽ കൂടുതലായി. അപ്പൊ ഇങ്ങനെ ഏർപ്പിൻ കറാമത്ത് പറയാ, എന്തൊക്കെ നുണകൾ ഉണ്ടാക്കി പറയാ. അവിടെ സോഷ്യൽ മീഡിയ ഞങ്ങൾക്ക് വിഷയമാണില്ല, അവിടെ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ എന്ന ചിന്ത വരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾക്ക് ദറുവുൽ മഫാസിദ് കൊണ്ടുവന്നൂടെ എന്നാൽ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയാലോ? അവിടെ ഒന്നുമില്ല. മടവൂർ ഷെയ്ഖുനാന്റെ കറാമത്ത് പറയുമ്പോ അവിടെ ഓരോ ഈ കായിദ തൊപ്പിച്ച് ദീൻ പറയാ, നിങ്ങൾ ആരാ? മുജിത്തഹിദ? ഒരു കായിദ എടുത്ത് ഒരു ഹുക്കുമിനെ ഹംല ചെയ്ത് നേരത്തെയുള്ള ഹുക്കുമ് മൻസൂഖാക്കാൻ നിങ്ങൾ ഏത് ആലിം? മുജിത്തഹിദാണോ നിങ്ങൾ? ഇൽഹാമുള്ളവരാണോ നിങ്ങൾ? പ്രിയമുള്ളവരെ, ഇത് പേരൂടെ അബ്ദുറഹ്മാൻ സഖാഫി ഒരു കറാമത്ത് പറഞ്ഞിരുന്നു. സിറാജുൽ ഹുദയിലേക്ക് ഒരു 500 റിയാല്, 500 റിയാല് നേർച്ചയാക്കിയപ്പോ ഒരു പെൺകുട്ടി അബദ്ധത്തിൽ വിഴുങ്ങിപ്പോയ ഒരു ഏർപ്പിന്നെ അത് അങ്ങനെ കയറി 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 വന്നിട്ട് ഒരൊറ്റച്ചാട്ടാണ് ചാടി എന്നുള്ള ഒരു കറാമത്ത്, അങ്ങനെ ഒരു കറാമത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതായാലും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഓടിയതാണ് എങ്കിലും അതിന് ന്യായീകരണം പറയുന്നത്, അതിനെ നൗഷാദ് ഹസനി തള്ളുന്നത്, ഇത് രാമന്തളി തങ്ങൾ പണ്ട് പറഞ്ഞു വെച്ചതാണ്, എഴുതപ്പെട്ട കറാമത്താണെന്നാ, എഴുതിയത് സത്യമാകുമോ? ഇനി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞപ്പോൾ അത് തള്ളുകറാമത്താണ് എന്നുള്ളതാണ് നൗഷാദ് ഹസനി പറയുന്നത്. എന്നാൽ എഴുതി വെച്ച കറാമത്ത് അത് രാമന്തളി തങ്ങൾ അദ്ദേഹത്തിന് ഇതേപോലെ ഒരു പെൺകുട്ടി ഏർപ്പിന് വിഴുങ്ങിയപ്പോൾ നേർച്ചയാക്കിയപ്പോൾ സാധനം ഇങ്ങനെ 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 കയറി വന്ന ഒരൊറ്റച്ചാട്ടാണ്ട് ചാടി കുതിരയാറിനെ പോലെ എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സത്യമാണോ? അല്ല, അത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നൗഷാദ് ഹസനിയെ പറയാനുള്ളത് അതും തള്ളായിരുന്നു, ഇതും തള്ളായിരുന്നു. കറാമത്ത് എന്താണ് എന്നുള്ളത് യഥാർത്ഥ കറാമത്ത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു ആ ഹെയർപിന് വിഴുങ്ങിയ കഥ നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ പോരല്ലോ, കേൾക്കാത്തവരോ കാണാത്തവരോ ഉണ്ടെച്ചാൽ അതൊന്നും കൂടി കണ്ടുപോക്കെ. മക്കയിൽ അലിഹാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പാനൂർക്കാരനാണ്, അടുപ്പ നാട്ടിലുണ്ട്. അയാളുടെ അടുത്ത് പോയപ്പോ അയാൾ പറഞ്ഞു, ഇതിന്റെ അടുത്തുണ്ട് ഒരാള്, അയാളുടെ മകള് ഏർപ്പിന് മനസ്സിലായിന് വായിലിങ്ങനെ പിടിച്ചിട്ട് എന്തോ ചട്ടം ശരിയാക്കും, എന്തോ ചെയ്യുമ്പോ ഏർപ്പിന് വിഴുങ്ങിപ്പോയി. അങ്ങനെ വിഴുങ്ങിട്ട് ഇങ്ങ താഴോട്ട് എത്തിപ്പോയി. അപ്പൊ എല്ലാവരും ബേജാറായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ പാപ്പ 500 റുപ്യ സിറാജ് ഉദ്ദേശം നടിച്ചു. ഏർപ്പിന് അങ്ങനെ തന്നെ കേറി 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 വന്നിട്ട് വായി വിടാൻ പുറത്തു വെച്ചു. ആ നിലക്കുള്ള അത്ഭുതങ്ങൾ അള്ളാഹുതാല ആ സ്ഥാപനത്തിന് 100 കണക്കിന് അത്ഭുതം തന്നിട്ടുണ്ട്. അത്ഭുതം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്, കാരണം സ്ഥാപനമാണല്ലോ. നേരെ മറിച്ച് രാമന്തളി തങ്ങളെ മൂബര കറാമത്തായിരുന്നു അത്. അത് എഴുതി വെച്ച കറാമത്താണെന്നുള്ളതാണ് നൗഷാദ് ഹസനി പറഞ്ഞത്. എഴുതിയാൽ കറാമത്ത് കറാമത്താകുമോ, എഴുതിയാൽ ഒരു കള്ളം സത്യമാകുമോ എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും അന്നം കഴിക്കുന്ന ആളുകൾക്ക് വരുന്ന സംശയങ്ങളാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞത് കള്ളക്കറാമത്താണെങ്കിൽ മുമ്പ് എഴുതി വെച്ചതും കള്ളക്കറാമത്ത് തന്നെയായിരുന്നു നൗഷാദ് എന്ന് പറയാൻ ഇവിടെ ഒരു മടിയുമില്ല. എന്താണ് കറാമത്ത്? എന്താണ് വിലായത്ത്? ഇതിൽ ഇന്നും ഈ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് വളരെ വളരെ വ്യസനം ഉണ്ടാക്കുന്നതാണ്, വിഷമം എന്നുള്ളത് തന്നെയാണ് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ചെറിയൊരു വീഡിയോ ചേർക്കുന്നുണ്ട്, എല്ലാവരും കാണുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചെറിയൊരു അത്ഭുതം നടക്കുമ്പോഴേക്കും കറാമത്ത് അങ്ങോട്ട് പറഞ്ഞു പരത്തിയിട്ട് എന്തെന്നില്ലാത്ത ബഹുമാനവും എന്തോ ഖുതുബുൽ അഖ്താബ് മഹാനായ മമ്പറം തങ്ങളും മഹാനായ ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളും ഈ മഹാന്മാരൊക്കെ നിൽക്കുന്ന സ്ഥാനത്തേക്ക് അതിന്റെ നാലയലത്ത് പോലും നിൽക്കാൻ അവകാശമില്ലാത്ത ആളുകളെയൊക്കെ വലിയ വലിയ പേരിട്ടിട്ടുണ്ട്. വിളിക്കാൻ ആര്? എന്താണ് ഇവര് ചെയ്തത്? ഒന്നുമില്ല, വെറുതെ മാർക്കറ്റിംഗ്. അങ്ങനെ പറഞ്ഞു പരത്ത ഏതോ വലിയ ഹോജ എന്നൊക്കെ പറയാ, ഇല്ലാത്ത ആളുകളെ, ഒരു അർഹത ഇല്ലാത്ത ആളുകളെ
ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ വഞ്ചിക്കാനും ആത്മീയ ചൂഷണം ചെയ്യാനും കോലം കെട്ടി നടക്കുന്ന ആളുകൾ അല്ലാഹുവിനെ വിചാരിച്ചൊന്ന് മാറി നിൽക്കണമേ. ഈ ദീനിന്റെ പുണ്യമായ പാരമ്പര്യമാണ് മലിനപ്പെട്ടു പോകുന്നത്. അല്ലാഹുവിന് ഇഷ്ടം അമലുകൾ മറച്ചു വെക്കുന്നവരെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. കാനൂ യുഖ്ഫൂന കറാമാതിഹിം, അവരുടെ കറാമത്തുകൾ മറച്ചു വെക്കുന്നവരായിരുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. മറച്ചു വെക്കും അഷദ്ദ ഹയാഅൻ മിനൽ അദറായി ഫീ ഹൈളതിഹാ, അവർ നന്നായി നാണിക്കുന്നവരായിരുന്നു. എങ്ങനെയെന്നറിയോ, ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിന്റെ അടയാളം ഉണ്ടാകുമ്പോ ആ പെൺകുട്ടി അത് എങ്ങനെ മറച്ചു പിടിക്കുന്നുവോ അതിലേറെ ലജ്ജയും നാണയും നാണവും ഉള്ളവരായിരുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. കറാമത്തുണ്ടായ പറയൂല, കൂട്ടത്ത് പറയാ, കുട്ടികൾക്ക് അങ്ങനെ പ്രായപൂർത്തിയായതൊന്നും ആഘോഷിക്കേണ്ട കാര്യമല്ല എന്ന് പറയാൻ അറിയിക്കേണ്ട കാര്യമല്ല, മറച്ചു വെക്കേണ്ട കാര്യമാണ്. നാട്ടുകാരെ കുറിച്ചിട്ട് പ്രത്യേക ചോറ് കൊടുക്കണം, ഒരുപാടൊക്കെ ഏതൊക്കെയോ നാട്ടിലൊക്കെ കാണാൻ പറ്റും. അപ്പോ അത് മറച്ചു പിടിക്കേണ്ട കാര്യമാണ്. ഔലിയാക്കന്മാരങ്ങനെ മറച്ചു പിടിക്കുമായിരുന്നു, ആരും അറിയാതെ മറച്ചു പറയൂല. ആരെങ്കിലും നാലാൾ അറിയുന്നു കണ്ടാൽ ഓടി രക്ഷപ്പെടും. സയ്യിദ് ചാബിഈൻ, ചാബിഈങ്ങളുടെ നേതാവ് നിബിദങ്ങൾ പറഞ്ഞ മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ഉവൈസ് ഖർനി എന്നവർ യമനിയാണ്, യമനിന്ന് വരുമെന്ന് നിബിദങ്ങൾ പറഞ്ഞ മഹാൻ. നിബിദങ്ങൾ കണ്ടിട്ടില്ല, സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഒക്കെ അതിന്റെ ചരിത്ര ഭാഗങ്ങൾ കാണാൻ കഴിയും. ഉമർ തങ്ങളോടല്ലേ നിബിദങ്ങൾ പറഞ്ഞത്, ഉമറേ ഒരാള് വരും, ഉവൈസ് എന്ന് പറയുന്ന ആള് വരും, അയാൾക്കൊരു ഉമ്മയുണ്ടാവും, ഉമ്മാക്ക് വല്ലാത്ത സ്നേഹം, ഉമ്മയോട് സ്നേഹമുള്ള ഒരാൾ, വല്ലാത്ത സ്നേഹമാണ് ഉമ്മയോട്. ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു, സുഖമാവാൻ അള്ളാഹിനോട് ദുആ ചെയ്തു, അള്ളാഹു സുഖമാക്കി കൊടുത്തു. നമ്മളൊക്കെ വെള്ളപ്പാണ്ടിന്റെ അസുഖമുള്ള ചെറിയ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയൊരൊക്കെണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ വൃക്കപ്പെടുന്ന അസുഖങ്ങളൊക്കെ അള്ളാഹു ചെറുതും വലുതുമായ അസുഖങ്ങൾ റബ്ബേനി ഞങ്ങൾക്ക് ശിവതരണേ തമ്പുരാനെ. നമ്മൾ ചോദിക്കുന്ന നേരം ലഅല്ലഹ സഅത ഇജാബ, ആ ഉത്തരം കിട്ടുന്ന നേരമാവാം. അള്ളാഹു നമുക്കും നമ്മുടെ എല്ലാ രോഗികൾക്കും ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകൾക്കും നമ്മൾ ഓരോരുത്തരോടും മനസ്സുമായി ബന്ധമുള്ള സ്നേഹബന്ധമുള്ള എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു എന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ തമ്പുരാനെ. മഹാനായ ഉവൈസ് ഖർനിക്ക് അല്ലാഹു തആല ആ രോഗം ശിഫയാക്കി കൊടുത്തു. ഇല്ലാ മൗലിഅ ദിർഹമിൻ, ഒരു ദിർഹമിന്റെ അടയാളപ്പെടുന്ന ഒരു ദിർഹമിന്റെ ഒരു ഒരു വട്ടമൊഴികെ അത് എവിടെയോ ശരീരത്തിൽ വെള്ളപ്പാണ്ട് ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ അങ്ങനത്തെ ഒരാൾ കണ്ടാൽ ദ്വാരപ്പിക്കണേ. ഉമറേ നിങ്ങൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി പറയണം, റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കാൻ ഈ മഹാനോട് പറയണം. നമ്മൾ ദ്വാരപ്പിക്കൂലേ, ദ്വാരക്കണം എന്നൊക്കെ നിബിദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അവരെ കണ്ടാൽ ദ്വാരപ്പിക്കണം. ആര്? സ്വഹാബിയല്ല ഉവൈസ് എന്നവര്, ഉമറെന്നവര് സ്വഹാബിയാൻ, മുബഷറും ബിൽ ജന്നയാൻ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് സന്തോഷ വാർത്ത കിട്ടിയ മഹാനാണ് ഉമർ എന്നവര്. അവരോട് പറയാ താബിഈയായ ഒരാൾ വരും, ദ്വാരപ്പിക്കണം. മഹാനവറുകളെ ദ്വാരപ്പിച്ചില്ല. ഉമ്രതങ്ങൾ കണ്ടുപിടിച്ചു ഹജ്ജിന്റെ സമയത്ത്, വിളിച്ചു വരുത്തി ചോദിച്ചു, അന്ത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളാണോ ആമിറിന്റെ മകൻ? ഉവൈസ്, അതെ. നിങ്ങൾക്കൊരു ഉമ്മല്ല, ഉമ്മാക്ക് സേവനം ചെയ്യുന്ന ആളല്ലേ? അതെ. നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ടുണ്ടായിട്ടതൊക്കെ സുഖമായി, ഒരു നാണയത്തിന്റെ അത്ര ഇവിടെയോ ബാക്കിയില്ലേ? അതെ. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ കണ്ടിട്ടില്ല, എന്നാൽ വഹീന്റെ വെളിച്ചത്തിൽ ഞങ്ങളോട് പറഞ്ഞു തന്നു, ഇങ്ങനെ ഒരാൾ വരും, അയാളെ കണ്ടാൽ ദുആരപ്പിക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങൾ ദുആരപ്പിച്ചു. അപ്പോഴാ ആൾക്കാരെ യമനുകാർ പോലും മൈൻഡ് ചെയ്യുമായിരുന്നില്ല എന്നാ, അത് ഭ്രാന്തനാന്നാ പറയാ. കുട്ടികളൊക്കെ കല്ലെറിയുമ്പോ മഹാൻ പറയും, കുട്ടികളെ നിങ്ങൾക്ക് എറിയണം, വലിയ നിർബന്ധം ഉണ്ടെങ്കിൽ ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞോളൂ, എനിക്ക് വലിയ കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് വേദന ഉണ്ട്. അങ്ങനത്തെ മഹാനായിരുന്നു ഉവൈസ് ഇബ്നു ആമിർ എന്നവര്. ഉമറ് തങ്ങൾ ഈ ഹദീസ് അങ്ങോട്ട് പറഞ്ഞപ്പോ പറഞ്ഞ മഹാനാണോ ഇത്? നാട്ടുകാർക്കും വലിയ മഹത്വമായി, എല്ലാരും ഓടിക്കൂടി മഹാനവറുകളോട് ആരപ്പിക്കാൻ വേണ്ടി വന്നപ്പോ അവരുടെ അടിയിൽ നിന്ന് മുങ്ങിയതാ, എന്നെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മഹാന്മാർ നിന്നോടുകൂല, അവരങ്ങനെ ഒരു ആളായിട്ട് നിൽക്കൂല. അല്ലാഹുവിന്റെ സജ്ജനങ്ങളുടെ അടയാളം അതാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ദീനുഹു, ആ മനുഷ്യന്റെ ദീനാണെന്ന് മഹാന്മാർ പറയാൻ കാരണം അതാണ്. അത്ഭുതങ്ങളല്ല കറാമത്തുകൾ, ഫാസിഖീങ്ങൾക്ക് പോലും ഉണ്ടാകും. ഇസ്തിദ്റാജ് എന്നതിന് പേര് പറയാം. കള്ളു കുടിച്ച് നടക്കുന്നവർക്കും പെണ്ണ് പിടിക്കുന്നവർക്കും ഒക്കെ ചിലപ്പോ വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും. അതല്ല വിഷയം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് അല്ലാഹു നോക്കുന്നത്. ജീവിത വിശുദ്ധിയുണ്ടോ, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത്. ദീനിന്റെ വിശുദ്ധിയുണ്ടോ, തഖ്വയുണ്ടോ, അല്ലാഹുവിനെ പേടിയുണ്ടോ, പൈസക്ക് വേണ്ടി നടക്കുന്ന ആളാണോ,
ഇതൊക്കെയാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹു നോക്കുന്നത് ഖൽബിലേക്കല്ലേ. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദർ റളിയല്ലാഹു എന്ന് പറയുന്നു, ആ ചെറുപ്പക്കാരനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. മദീനക്കാർ മുഴുവനും അറിയുമോ, അവരെന്നെ പറ്റി കേൾക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹുവേ അല്ലാഹുവേ, ഇതുപോലെയുള്ള എത്രയോ മഹത്തുക്കൾ അവരുടെ നന്മകൾ മറച്ചു വെക്കുകയായിരുന്നു. എന്തുകൊണ്ട്? മുത്തനബിയുടെ ഹദീസാണ്, സമ്പത്തുള്ള ആളുകൾ അത് മറച്ചു വെച്ച് സ്വകാര്യത്തോടുകൂടെ സദഖ ചെയ്യുന്നവരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ, എന്നാൽ ഇബാദത്തുകൾ രഹസ്യമാക്കി വെക്കുന്നവരെ, അത്തരം ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.